നഗര സൗന്ദര്യത്തിന് പേരുകേട്ട നാടാണ് ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്ന. ന്യൂയോർക്കിനെ ബിഗ് ആപ്പിൾ എന്ന് വിളിക്കുന്നത് പോലെ ബിഗ് വെഡ്ഡിംഗ് കേക്ക് എന്ന ചെല്ലപ്പേരിലാണ് വിയന്നയെ അറിയപ്പെടുന്നത്. മധുര പലഹാരങ്ങൾക്കും ക്രീം കേക്കുകൾക്കും പേരുകേട്ട നാടാണ് വിയന്ന. അതുകൊണ്ട് തന്നെ ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയ്ക്ക് ഏറ്റവും ഇണങ്ങുന്ന പേരാണ് ദ ലാൻഡ് ഓഫ് ബിഗ് വെഡ്ഡിംഗ് കേക്ക്. നൂറ്റാണ്ടുകളോളം ഓസ്ട്രിയ ഭരിച്ച പലവട്ടം വിശുദ്ധ റോമാ ചക്രവർത്തിമാർക്ക് ജന്മം കൊടുത്ത ഹാബ്സ്ബർഗ് രാജകുടുംബത്തിൻ്റെ ആസ്ഥാനമാണ് വിയന്ന നഗരം. ആർട്ട് മ്യൂസിയങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും പേരുകേട്ട ഈ നഗരം ഹിന്ദി സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനുകളിൽ ഒന്നാണ്. വടക്ക് കിഴക്കൻ ഓസ്ട്രിയയിൽ ഡാനൂബ് നദിക്കരയിലാണ് വിയന്ന നഗരം സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്പിൻ്റെ രക്തധമനി എന്ന് വിശേഷിപ്പിക്കുന്ന ഡാനൂബ് നദിക്കരയിലെ ഏറ്റവും മനോഹരമായ നഗരവും വിയന്ന നഗരം തന്നെ. 18 ലക്ഷമാണ് ഇപ്പോഴത്തെ ജനസംഖ്യ. ഇംപീരിയൽ പാലസ് കഴിഞ്ഞാൽ സെയിൻറ്റ് സ്റ്റീഫൻ കത്തീഡ്രലാണ് വിയന്നയുടെ ആകർഷണം. ഇവ രണ്ടും വിശദമായി പകർത്താൻ അടുത്ത ദിവസം ഞാൻ പോകുന്നുണ്ട്. ബാറോക്ക് ഗോതിക് ശൈലിയിൽ പണിത ധാരാളം കെട്ടിടങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാണ് വിയന്ന നഗരം. റോഡിലോടുന്ന കാറുകളും തീവണ്ടികളും മാത്രമല്ല തീവണ്ടി ആഫീസുകൾ പോലും മനോഹരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. കെട്ടിട നിർമ്മാണവും ശില്പകലയും ഒരുപോലെ സമന്വയിക്കുന്ന അപൂർവം നഗരങ്ങളിലൊന്നാണ് ഓസ്ട്രിയയിലെ വിയന്ന നഗരം. കെട്ടിടങ്ങളുടെ നിർമ്മാണവും അവയിലെ ശില്പഭംഗിയും സമന്വയിക്കുന്ന ബാറോക്ക് വാസ്തുവിദ്യാ രീതിയിലാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണം. പതിനാറാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ പിറവിയെടുത്ത കെട്ടിട നിർമ്മാണ ശൈലിയാണ് ബാറോക്ക്. റോമൻ കാലത്തെ നവോത്ഥാന ശില്പകലാ സമ്പ്രദായമാണ് പിന്നീട് വാസ്തുവിദ്യാ സങ്കേതമായ ബാറോക്ക് ശൈലിക്ക് വഴിമാറിയത്. നിഴലും വെളിച്ചവും നാടകീയമായി സമന്വയിക്കുന്ന റോമൻ നാടകങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ബാറോക്ക് ശൈലി രൂപം കൊണ്ടത്. എങ്കിലും
മതപരമായ കലാസ്പർശം അതിനുണ്ട്. റോമൻ കത്തോലിക്ക വിശ്വാസത്തിൻ്റെയും ചിന്തകളുടെയും പ്രതിഫലനമാണ് ബാരക് ശൈലി എന്ന് വാദിക്കുന്നവരും കൂട്ടത്തിലുണ്ട്. ഓസ്ട്രിയയിൽ നിന്നും പഠിച്ചെടുത്ത ഈ നിർമ്മാണ ശൈലി പതിയെ ലോകമെങ്ങും പ്രചരിച്ചു. ലോകത്തിൻ്റെ നാനാഭാഗത്തും ബൊറോക്ക് ശൈലിയിൽ നിരവധി പള്ളികളും കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും ഉയർന്നു. അങ്ങനെ അധികം താമസിയാതെ ജർമ്മനി, ഇറ്റലി, പോളണ്ട്, റഷ്യ, ലിത്തോനിയ, ക്രൊയേഷ്യ എന്നീ രാജ്യങ്ങളിലെല്ലാം ബാറോക്ക് ശില്പകലാ വൈദഗ്ധ്യം പ്രചരിച്ചു. ജർമ്മനിയിലെ ഇലക്ട്രേഴ്സ് കൊട്ടാരവും ഇറ്റലിയിലെ സാന്റാ സൂസന്ന പള്ളിയും പോളണ്ടിലെ സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയും റഷ്യയിലെ പീറ്റർ ആൻഡ് പോൾ കത്തീഡ്രലും ലിത്വാനയിലെ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചും ക്രൊയേഷ്യയിലെ സെൻറ്റ് നിക്കോളാസ് ചർച്ചും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ബാറോക്ക് ശൈലിയിൽ തന്നെയാണ്. കെട്ടിടങ്ങളിൽ അവിടെവിടെ കാണുന്ന ശില്പങ്ങൾ കാഴ്ചയ്ക്ക് മനോഹാരിത കൂട്ടുന്നു. ഫെസ്റ്റിവലുകളുടെ നഗരം കൂടിയാണ് വിയന്ന. വിയന്ന ഇൻ്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ, വെയ്നർ ഫെസ്റ്റോഷൻ ഫെസ്റ്റിവൽ എന്നിവയെല്ലാം ലോക നിലവാരത്തിലുള്ളവയാണ്. വിയന്ന നഗരത്തിലെ റോഡ് ട്രാമുകളാണ് ഇത്. പ്ലാറ്റ്ഫോം നിരപ്പിൽ നിന്നും താഴ്ന്ന നിലയിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ ഉൾഭാഗം തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ ട്രാമുകൾ. ഒരേ സമയം ധാരാളം യാത്രക്കാരെ ഉൾക്കൊള്ളാവുന്ന ഇത്തരം ട്രാമുകൾ പരിസര മലിനീകരണം തീരെ കുറച്ച് ഗതാഗതം സുഗമമാക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. വിയന്ന നഗര കാഴ്ചകൾ കണ്ട്, നഗരവൽക്കരിക്കപ്പെട്ട കെട്ടിടങ്ങളുടെ സൗന്ദര്യ കാഴ്ചകൾ കണ്ട് ഞാൻ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. തച്ചുശാസ്ത്രത്തിൻ്റെ അത്ഭുത കണക്കാണ് ഓരോ കെട്ടിടങ്ങളും. ഭൗതികതയും ആത്മീയതയും സമന്വയിക്കുന്ന ദേവാലയങ്ങളെപ്പോലെ സുന്ദരമാണ് കെട്ടിടങ്ങളുടെ നിർമ്മിതി. ചിലതിന് മുന്നിൽ ധാരാളം കൊത്തുപണികളും ശില്പങ്ങളുമുണ്ട്. സ്വർണം, മാർബിൾ, തടി തുടങ്ങിയവ ഉപയോഗിച്ച് സുന്ദര ശില്പം എന്ന കണക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ശൈലിയാണ് ബാറോക്ക്. യോഹൻ ബെർണാർഡ് ഫിഷർ ഐലാഷ് എന്ന പ്രഗത്ഭരായ ശില്പി നിർമ്മിച്ച നിരവധി ദേവാലയങ്ങളും കെട്ടിടങ്ങളും ഈ നഗരത്തിലുണ്ട്. ഇവർ തന്നെയാണ് ബാറോക്ക് ശൈലിക്ക് ഓസ്ട്രിയയിൽ ഇത്രയേറെ പ്രചാരം നൽകിയത്. 17th century അവസാനത്തോടെ ഓസ്ട്രിയ ബാറോക്ക് ശൈലിയുടെ ഈറ്റില്ലമായി. ഈ ശൈലി എന്തെന്ന് മനസ്സിലാക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ശില്പകലാ വിദഗ്ധന്മാർ ഓസ്ട്രിയയിലേക്ക് എത്തിത്തുടങ്ങി. തിരുവനന്തപുരത്തെ അശോക് കുമാർ പറഞ്ഞതുപോലെ, വിയന്നയിലെത്തിയ ഞാൻ മതിയാവോളം കെട്ടിടങ്ങളുടെ കാഴ്ചകൾ വീഡിയോയും ഫോട്ടോയും എടുത്തു. ആ സന്തോഷത്തിലാണ് ഞാൻ.